بكماله كشف الضجى بجماله حسنت جميع خصاله صلوا عليه وآله يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم وسلم دائما أبدا على حبيبك خير أبيوني رأي پنڈدا مہتو کلے سادا تو کلے പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പവിത്രമായ ഈ മജ്‌ലിസിൽ അഭിവന്ദ്യരായ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന സൂഫി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, അല്ലാഹു അവിടത്തേക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. അവിടുത്തെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അവിടുത്തെ ബന്ധുമിത്രാദികളിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മൗത്തായ സകലരുടെയും ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങൾ, നേതാക്കന്മാർ, നേരത്തെ പറഞ്ഞ ധാരാളം ഉമറാക്കൾ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ട് ചിക്മംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട ബഹുമാനപ്പെട്ട പുത്തുമോൻ സാഹിബ് അടക്കമുള്ള ഒരുപാട് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല. ധാരാളം ആളുകൾ ഈ മജ്‌ലിസിൽ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്‌ലിസിൽ ഇവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ സുലാത്തിന്റെ മജ്‌ലിസിൽ ഭാര്യയുടെ പ്രസവത്തിന്റെ ഡേറ്റ് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, 10-13 വർഷത്തോളമായി മക്കൾ ഉണ്ടാവാത്ത ചിപ്പാറിലുള്ള ഒരു സുഹൃത്ത് ഇന്ന് സുബഹി നിസ്കരിച്ച് ഞാനിരിക്കുന്ന സമയത്ത് ഒരു 20 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്ന് പറഞ്ഞു, 13 വർഷമായി കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാവാത്ത എനിക്ക് ഈ മജ്‌ലിസിന്റെ പറക്കത്ത് കൊണ്ട് കിട്ടിയ കുട്ടിയാണ് ഇത്. അതുകൊണ്ട് ഈ കുട്ടിക്ക് പേരു പറയണമെന്ന് പറഞ്ഞു. ഹബീബായ തങ്ങളുടെ പൊന്നോമന മകളുടെ പേരിനോട് ചേർത്തി ഒരു പേര് ഇന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹു പറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളും നമ്മുടെ സ്നേഹികളുമൊക്കെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മോട് ബന്ധപ്പെട്ടവർ മൗത്തായിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ജില്ലയിലെ പ്രധാനിയായ സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹുവെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ അപകടത്തിൽ മൗത്തായ ഒരു സുഹൃത്ത് ചെറുപ്പക്കാരൻ, അല്ലാഹുവെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി വസീയത്ത് പറഞ്ഞ് ഇവിടെ കൂടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. വളരെ സുദീർഘമായി ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാദി ഫൈസി ദീർഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാനെ. ഇൻഷാല്ലാ. അതുകൊണ്ട് വളരെ മഹത്വമുള്ള ഈ സദസ്സിൽ കുറച്ച് സമയം നീണ്ടുപോയാലും എല്ലാവരും അച്ചടക്കത്തോടെ ഈ സദസ്സിൽ സമ്മേളിച്ച്
വളരെ ചിട്ടയോടുകൂടെ തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. എപ്പോഴും നാം പറയാറുള്ളതാണ്, ഈ മജ്ലിസിലേക്ക് വല്ല സ്ത്രീകളും സഹോദരിമാരും വരുന്നുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക്, ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു വേഷവിധാനത്തോടെയും ചുറ്റുപാടോടെയും ഹറാമായ നിലക്കുള്ള ചിന്തയോടെയും അല്ലാഹു പൊരുത്തപ്പെടാത്ത ജീവിത രീതിയിൽ ഒരൊറ്റ പെണ്ണും ആണും സ്വലാത്തിന്റെ ദിവസം മുജമ്മാന്റെ ഈ പരിസരങ്ങളിലേക്ക്, ഈ ഗ്രൗണ്ടിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് വരരുത് എന്ന ശക്തമായ എല്ലാ സ്വലാത്തിനും പറയുന്നത് താക്കീതായിട്ട് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ പറഞ്ഞ് എന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള ദുരുദ്ദേശത്തോടുകൂടെ ആരും ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ നിങ്ങൾ വന്നാൽ അതിന്റെ ദുരന്തം നിങ്ങൾക്ക് വൈകാതെ കാണേണ്ടി വരും എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. പവിത്രമായ ഷഹറുൽ മുഹറം, മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. വലിയ പവിത്രതയുള്ള ഹിജ്റ വർഷത്തിന്റെ ആരംഭം തന്നെ മുഹറത്തോടുകൂടെയാണ്. അങ്ങനെ വലിയ മഹത്വമുള്ള ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് ഇമാം മുസ്ലിമിൻ നൈസാബുരി റഹ്മഹുള്ള സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അഫ്ളദു സിയാമി ബഅദ റമദാന ഷഹറുല്ലാഹിൽ മുഹറം. അത് പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ ശേഷം, റമദാൻ നോമ്പിന് ശേഷം ഏറ്റവും കൂടുതൽ മഹത്വമുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാസമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശേഷിപ്പിച്ച പവിത്ര മാസമാണ് മുഹറം മാസം. ആ മാസത്തിൽ നേരത്തെ ഉസ്താദിന്റെ വാളിൽ ധാരാളം നിങ്ങൾ കേട്ടവരാണ്, ആ മാസത്തിൽ ധാരാളം മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേറുന്ന വലിയ കഷ്ടപ്പാടുകളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകിയിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം അമ്പിയാക്കൾക്ക് വലിയ സലാമത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹത്തായ മാസത്തിൽ നൽകുകയും ഇസ്ലാമിന്റെ അധികാരികളായ കൊടിയ ശത്രുക്കളായ ഫറോ ഉൾപ്പെടെയുള്ളവർക്ക് പാഠം പഠിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താക്കീത് നൽകിയ പവിത്ര മാസവും കൂടിയാണ് ഈ വിശുദ്ധമായിരിക്കുന്ന മുഹറം മാസം. അതുകൊണ്ട് നാമൊക്കെ അമ്പിയാക്കൾക്ക് വലിയ സലാമത്ത് കിട്ടിയ ഈ മാസത്തിൽ അമ്പിയാക്കളിൽ ഏറ്റവും ഉന്നതൻ, അതെ അന സയ്യിദു ഉൽദി ആദം وآدم ومن دونه تحت لوائي ആദം നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണെന്ന് അധികാരം പറയാൻ പോരാ. അന അവ്വല ശാഫിഉൻ വഅവ്വല മുസഫഉൻ വഅവ്വല മൻ യുഹദിഖു ഹൽഖൽ ജന്ന, ആദ്യമായിട്ട് ശുപാർശ ചെയ്യുന്നത് ഞാനാണ്, ആദ്യമായിട്ട് ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്, എന്റെ പവിത്രമായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണ് പിടിച്ച് കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകി. വലാ ഫഖറാ, തങ്ങൾ ഞാൻ ഫഖറ് പറയുകയല്ല എന്ന നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹത്വം പറയാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം പറയാൻ വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വഅല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമ, മഹത്തായ ബഹുമാനമുള്ള സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്ത് പ്രഖ്യാപിച്ച മഹത്തരായ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫ് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. ആ മഹത്തായ നേതാവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ പിടുത്തം കിട്ടാൻ, അവിടുത്തെ സലാത്ത് കൊണ്ട് സലാമത്ത് കിട്ടാൻ ഉദ്ദേശിച്ച് ഈ മഹത്തായ സദസ്സിൽ എത്തിപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമുക്കിന്ന് സലാമത്ത് കിട്ടേണ്ടത്, അമ്പിയാക്കൾക്ക് വലിയ സലാമത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് സലാമത്ത് കിട്ടേണ്ടത് വലിയ മാരകമായി നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വടക്കായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്ര എത്രയാണ്, ധാരാളം സംഭവങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന നൂറുകണക്കിന് ആളുകൾ എഴുത്തു മുഖാന്തരം നമ്മോട് അറിയിച്ചിട്ട്, കുടുംബ പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്, വൈവാഹിക ജീവിതത്തിൽ വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരുടെ രഹസ്യമായ സംഭവങ്ങൾ, അവർ ഇന്നും നിലനിർത്തുന്ന സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിരിക്കെ
സ്ത്രീകൾ ഹറാമായ വിഷയത്തിൽ അകപ്പെട്ടുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത ജീവിതം രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ കുടുംബത്തിലെ പലവരും അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, ഇപ്പൊ തലാഖിന്റെ വഴിയിലെത്തിയിട്ടുണ്ട്, എന്തു ചെയ്യണം എന്ന നിലക്ക് ആ സഹോദരിമാരുടെ ഉമ്മമാരെയും ഉപ്പമാരെയും കൂട്ടുപിടിച്ചിട്ട് അവര് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് സങ്കടം പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഈ മാരകമായിരിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് നാം ശുദ്ധമായ സംശുദ്ധമായ ജീവിതം നയിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായ പരീക്ഷണം നാം ഏൽക്കേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കടുത്ത ശിക്ഷ നാം അനുഭവിക്കേണ്ടി വരുമെന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും പിന്നെ ആരും അത് ഇഷ്ടപ്പെടില്ല, വളരെ രഹസ്യമായിട്ട് തന്നെ. പക്ഷേ രഹസ്യമായിട്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം പരസ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുമ്പോൾ, ഈ പ്രശ്നത്തിനെതിരെ സമൂഹം ജാഗ്രതരായിട്ടില്ല എങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് ശക്തമായിട്ട് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ശക്തമായിട്ട് നമ്മോട് താക്കീത് നൽകിയ ലാ തഖ്റബു സിനാ, വ്യഭിചാരവുമായിട്ട് നിങ്ങൾ അടുക്കരുത്, വ്യഭിചാരത്തിന്റെ ഒരു വിഷയവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത്. അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, നാവിൻ്റെത് സംസാരം, ചെവിയുടേത് കേൾവി, കൈയിൻ്റെത് പിടുത്തം, കാലിൻ്റെത് നടക്കം, കൽബിൻ്റെത് ചിന്ത എന്നിങ്ങനെ തുടങ്ങി ഓരോ ആഴ്വാഴകൾക്കും വ്യഭിചാരമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ അകപ്പെട്ടുകൊണ്ട് വ്യഭിചാര പ്രവർത്തനം ജീവിതത്തിൽ വരുന്നോ എന്ന് നാം ചിന്തിക്കണം. മഹത്തുക്കളായ അമ്പിയാക്കളിൽ സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജനതയെ അതേ വ്യഭിചാരത്തിന് സമാനമായ പ്രവർത്തനം സമൂഹം നടത്തി എന്നതിന്റെ പേരിൽ അതിശക്തമായ അദാബ് അല്ലാഹു ഇറക്കിയിട്ട് ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചിട്ടുണ്ടായിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമൂഹമാകുന്ന നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന ഇത്തരം ഹറാമായ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നാം നശിപ്പിക്കപ്പെടുന്നില്ല? അത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്താണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവിത രീതികൾ ഏതെങ്കിലും പെണ്ണുങ്ങളോ ആണുങ്ങളോ നയിക്കുന്നുണ്ടെങ്കിൽ, ഇനി കല്യാണം കഴിക്കാത്തവർ തന്നെ ഹറാമായ നിലക്ക് അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക്, ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജില്ലകളിൽ കണ്ടോ, കഴിഞ്ഞ ബുധനാഴ്ചത്തെ വൈകുന്നേരം ഇറങ്ങുന്ന പത്രം റിപ്പോർട്ട് ചെയ്തു, 1000 വരുന്ന ആളുകൾക്ക് എയ്ഡ്സുണ്ട് എന്ന് ചെക്കപ്പ് നടത്തിയപ്പോൾ വ്യക്തമായി എന്ന്. കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ അറിഞ്ഞ ആളുകൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു വിഷയം കൂടെ അതിൽ എഴുതുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മാരക രോഗം, വ്യഭിചാരമായ ഹറാമായ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചപ്പോ ഹബീബായ തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്തായിട്ട് പറഞ്ഞ വയക്കുസുറുദ്ദീന, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, അതേ ഓരോന്നോരോന്ന് ഖിയാമത്തിന്റെ 15 അടയാളം പറഞ്ഞ കൂട്ടത്തിൽ എന്നിങ്ങനെ പറഞ്ഞു ഭർത്തു അല്ലേ. ഈ വ്യഭിചാര പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന കല്യാണത്തിന്റെ വിഷയത്തിൽ തന്നെ, ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ കാണാൻ വന്ന ചെറുപ്പക്കാരന് തൃപ്തി എന്ന് കണ്ടാൽ ആ പെൺകുട്ടിക്ക് മൊബൈൽ കൊടുത്തു, അവളുമായിട്ട് നിക്കാഹിന്റെ ചിലപ്പോ 2 കഴിഞ്ഞിട്ടാകും, ചിലപ്പം പറഞ്ഞൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒന്ന് കണ്ടു പറ്റിയിട്ടുണ്ടാകും. പിന്നെ 2 ഈ ചെറുപ്പക്കാരനുമായി കറങ്ങി നടക്കുകയും സംസാരിക്കുകയും എന്നിട്ട് നിക്കാഹിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പെണ്ണിന്റെ രക്ഷകർത്താക്കൾ ഒരുങ്ങുമ്പോ അവൻ പറയുന്നു ഈ പെണ്ണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പുതിയാപ്പിള കൊടുത്ത മൊബൈലും സ്വർണവും ഡ്രസ്സും ഒക്കെ അവര് വന്ന് ചോദിക്കുന്നു, എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം കൊടുക്കണ്ടേ? ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെ എത്തി നമ്മുടെ സമൂഹം? ഉമ്മയും ബാപ്പയും പെൺകുട്ടികൾക്ക് വ്യഭിചാരത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. എന്തടോ ഇത്ര ചിന്തയില്ലാതായിപ്പോയി? നാം അറിയണം, കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിൽ മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നമ്മുടെ വീടുകളിൽ
പണ്ഡിതന്മാരുടെയും അല്ലാത്തവരുടെയും പാവപ്പെട്ടവരുടെയും പ്രമാണിമാരുടെയും വീടുകളിൽ നടത്തപ്പെടുന്ന മൈലാഞ്ചി കല്യാണത്തിൽ എന്തെല്ലാം ഹറാമുകൾ, എന്തെല്ലാം അനാചാരങ്ങൾ, അനാശാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് അത് ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ, ചെറുപ്പക്കാര് കുട്ടികൾ മദ്യപിച്ച് കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് അതാ സിനിമാ കാസറ്റിട്ട് അതിന്റെ മ്യൂസിക്കുകൾക്കനുസരിച്ച് ഡാൻസ് കളിക്കുമ്പോ അതിനൊക്കെ അവസരം കൊടുക്കുന്ന നാട്ടിലെ ജമാഅത്തിലെ കമ്മിറ്റിയിലെ പ്രധാനികളായ ആളുകൾ, സമൂഹത്തിലെ ദീനീയ പ്രവർത്തനത്തിൽ മുമ്പിലുണ്ടാകുന്ന ആളുകൾ, അവരുടെ പുരയിൽ ഇത്തരം തമ്മാടിത്തങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് സമൂഹം അതിനെതിരെ ശ്രദ്ധിക്കുന്നില്ല? അതുകൊണ്ട് ഈ ഹറാമായ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരാണെങ്കിലും അവനെ നരക്ക് നിർത്തൽ സമൂഹത്തിന്റെ കടമയാണ്. അത് പണ്ഡിത ദൗത്യമാണ്. അത് ആലിമീങ്ങൾ പറഞ്ഞിരിക്കണം. അവർ കമ്മിറ്റിയിലെ പ്രസിഡന്റാണോ, സെക്രട്ടറിയാണോ, ഖജാൻജിയാണോ, അല്ലെങ്കിൽ മറ്റു നാട്ടിലെ ഉന്നത സ്ഥാനമുള്ളവനാണോ എന്ന് നോക്കാതെ, മുഖം നോക്കാതെ അള്ളാഹു അബ്ദുൽത്തിന്റെ ദീൻ തുറന്നു പറയാൻ ആർജവമുള്ള പണ്ഡിതന്മാരെയാണ് സമൂഹത്തിന് ആവശ്യമുള്ളത്. ഇന്ന് സമൂഹത്തിന് അത്തരത്തിലുള്ള മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ദുഷിച്ച പ്രവർത്തനങ്ങൾ എന്തൊക്കെ? പെൺകുട്ടി ആ കൈ ഷർട്ടിട്ടിട്ട് ഒരു ബ്ലൗസും അതുപോലെ സാരിയും ചുറ്റി തലയിന് മുഴുവനും പൂ ചൂടിയിട്ട് ശരീരം മുഴുവനും മൈലാഞ്ചി പുരട്ടിയിട്ട് വീഡിയോ ക്യാമറക്കാരൻ വന്നിട്ട് പൂർണ്ണമായിട്ട് അത് പകർത്തിയൊപ്പിയിട്ട് അത് സി ഡി കാസറ്റ് ആക്കിയിട്ട് അത് പ്രദർശനം നടത്തുമ്പോ എന്തൊരു തോന്നിവാസമാണ് സമൂഹത്തിൽ നടക്കുന്നത്? എന്തേ ഇത്ര ചിന്തയില്ലാത്തവനായി ഈ പിതാവ് ഉത്തരവാദിത്തപ്പെട്ടവൻ? അതുകൊണ്ട് സമൂഹമേ ജാഗ്രത, ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയണം. മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ വിവാഹിതയായ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെങ്കിൽ അത് വളരെ അച്ചടക്കത്തോടുകൂടെ സമൂഹത്തിലെ പെണ്ണുങ്ങൾ മാത്രം ഒരു റൂമിന്റെ ഉള്ളിലിരുന്ന് രഹസ്യമായിട്ട് വീഡിയോ ക്യാമറക്കാരനെ അന്യപുരുഷന്മാരനെ അടുപ്പിക്കാത്ത രൂപത്തിൽ അള്ള പൊരുത്തപ്പെട്ട നിലക്കുള്ള ഒരു ജീവിത രീതിയാക്കി കല്യാണങ്ങളെ ആക്കി മാറ്റാൻ വേണ്ടി സമൂഹം മുന്നോട്ട് വരണം. ഹറാമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയണം. ഇതൊക്കെ ഇന്ന് പറയേണ്ട വിഷയമാണ്. നമ്മുടെ പെൺകുട്ടികളുടെ മൊബൈലിന്റെ ദുരുപയോഗം, എന്തൊക്കെ തോന്നിവാസങ്ങളാണ് മൊബൈൽ കൊണ്ട് നടക്കുന്നത്, എത്രയെത്ര കേസുകളാണ് വരുന്നത്, പലവരും പരസ്യമായിട്ട് പിടിക്കപ്പെടുന്നു, നടുറോട്ടിൽ പിടിക്കപ്പെടുന്നു, മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു, എന്നിട്ട് കരഞ്ഞുകൊണ്ടുവന്ന് പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ അല്ലാഹു റബ്ബുല്ലത്തിന്റെ ചിന്ത നമ്മുടെ കൽബിൽ നിറച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച് അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ടുള്ള സംശുദ്ധ ജീവിതമായിരിക്കണം നമ്മുടെ ചുരുങ്ങിയ കാലത്തുള്ള ജീവിതം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ യുത്ഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ വഹസന ഔലൈക റഫീഖ. അല്ലാഹുവിന് വഴിപ്പെടുന്നവരാരാണ്? ഹബീബായ തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ്? അവർ അമ്പിയാക്കളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിലാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. ഹബീബായ തങ്ങൾ പറയുന്നു സമൂഹം മുഴുവനും സ്വർഗത്തിലാണ്, ഇല്ലാമൻ അബാ, വിലങ്ങിയ കൂട്ടക്കാരൊഴികെ. അപ്പോ സ്വഹാബത്തിന്റെ ചോദ്യം ഫഖീല മൻ അബാ യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞല്ലോ സമൂഹം മുഴുവനും സ്വർഗത്തിലെന്ന്, വിലങ്ങിയ കൂട്ടക്കാരത് സ്വർഗത്തിലല്ല നരകത്തിലാണെന്ന് അവിടെ നിന്ന് പറഞ്ഞല്ലോ നബിയേ. ഫഖീല മൻ അബാ യാ റസൂലല്ലാഹ്, ആരാണ് വിലങ്ങിയ കക്ഷികൾ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി ഖാല മൻ അത്വഅനി ദഖല ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. അതേ, വല്ലോരുത്തരും എനിക്ക് വഴിപ്പെട്ടോ, ഞാൻ പഠിപ്പിച്ച പവിത്രമായ ഇസ്ലാമിന്റെ ആശയം പൂർണ്ണമായിട്ട് ജീവിതത്തിൽ ഉൾക്കൊണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തി ചെറുപ്പക്കാരെ ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്.
അഞ്ചു വക്ത നിസ്കാരം എന്നല്ലേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? ആ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടതാ അഞ്ച് സമയങ്ങളിൽ മുഅദ്ദിനീങ്ങളെ സൗണ്ട് പുറത്തു വരുന്നു. നിങ്ങളെ നിസ്കാരത്തിലേക്ക് വന്നു, വിജയത്തിലേക്ക് വന്നു. പാതിരാത്രിയിൽ അതാ ഫജ്റിന്റെ വക്തിൽ സുബഹിയുടെ സമയത്ത് പറയുന്നു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. മോനെ, ഈ ഉറക്കിന് നിലനിൽപ്പില്ല, നിന്നെ ഉറങ്ങാൻ വേണ്ടി മാത്രം പടക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിസ്കരിക്കാൻ ഉണർന്നെഴുന്നേറ്റ് നിസ്കരിക്കൂ മോനെ. റബ്ബിന്റെ പള്ളി മുനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോ മുറ പോലെ നിസ്കരിക്കുന്ന മുസ്ലിം പുരുഷന്മാരെത്ര, മുസ്ലിം സ്ത്രീകളെത്ര. അല്ലാഹുവിന്റെ ഹബീബിന് വഴിപ്പെട്ട് അതേ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, സിനിമയിൽ നിന്ന്, സീരിയലിൽ നിന്ന്, ബ്ലൂ ഫിലിമിൽ നിന്ന്, മൊബൈലിന്റെ ദുരുപയോഗങ്ങളിൽ നിന്ന്, അതേ ഹറാമായ സംസാരങ്ങളിൽ നിന്ന്, ഈബത്ത് നമീമത്തുകളിൽ നിന്ന്. നിങ്ങൾ കണ്ടോ ഇന്ന് എത്ര നിസ്കരിച്ച് നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾ, ഖുർആൻ ഓതുന്ന ആളുകൾ, ദിക്ര ചൊല്ലുന്ന ആളുകൾ, ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറ ചെയ്യുന്ന ആളുകൾ, ദീനി വിഷയത്തിനോട് സഹകരിക്കുന്നവർ, അവരൊന്നും അറിയാതെ ഇത്രയും കാര്യങ്ങൾ, നന്മകളൊക്കെ ചെയ്യുന്ന, അതിനൊക്കെ നിഷ്ഫലമാക്കുന്ന, ബാത്തിലാക്കി കളയുന്ന, ഫിത്തനയുമായിട്ട് നടക്കുന്ന എത്ര ആളുകളാണ് നമ്മുടെ സമൂഹത്തില്? സ്ത്രീകളിലാണ് കൂടുതലും. സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകളും സാധാരണക്കാരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അൽഫിത്നത്തു അസ്ദു മിനൽ ഖത്ൽ. അൽഫിത്നത്തു അസ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാളും ഭയങ്കരമാണ് ഫിത്ന. എത്രയോ നന്മ ചെയ്യുന്ന ഒരാള് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല നിലക്ക് നടന്നു വരുന്ന ഒരു വിഷയത്തിൽ എന്താണ് പോരായ്മയുള്ളത്, ആ പോരായ്മ പരിശോധിച്ച് എന്തെങ്കിലും ഒരു ചെറിയത് കിട്ടിയാൽ അത് പിന്നെ മരിച്ച സ്ഥലത്താണെങ്കിലും, കല്യാണ പോരയിലാണെങ്കിലും, ഒരു നാലാള് കൂടിയ ബജാറിലാണെങ്കിലും, എവിടെയാണോ നാലാള് കിട്ടിയത് സംസാരിക്കാൻ തുടങ്ങി ഇവൻ ആ പ്രവർത്തനം. ഇങ്ങനെ ചെയ്യുന്ന ദുഷിച്ച ചിന്തയില്ല, ഒരിക്കലും അത്തരക്കാരുടെ അമലുകൾ അള്ളാഹ് കബൂലാക്കൂല. അവരുടെ അമലൊക്കെ നഷ്ടപ്പെട്ടു പോകും. പരദൂഷണം എത്രത്തോളം, എടാ പരദൂഷണം നീ സൂക്ഷിച്ചോ. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നീറുന്ന മനസ്സോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഷർത്ത് പ്രകാരം തൗബ ചെയ്താൽ ഒരുപക്ഷെ വ്യഭിചാരിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിം സഹോദരന് പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ, എഴുപത്ത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പറയപ്പെട്ടവനെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവൻ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൽക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് ലോകത്ത് പ്രഖ്യാപിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിസ്കരിക്കുന്ന നീ മറ്റുള്ളവന്റെ കുറ്റവും കുറവ് എവിടെ കുറ്റം കുറവുള്ളത് അതിങ്ങനെ അങ്ങാടിയിലും മറ്റുള്ള സ്ഥലത്തും പറഞ്ഞു നടക്കൽ എന്തൊരു ധിക്കാരമാണ്. മഹത്തുക്കളായ സൂഫിയാക്കൾ ഈമാൻ സലാമത്തായിട്ട് മരിക്കാൻ, ഹബീബായ തങ്ങളെ കണ്ട് തപസ്സുവിലായിട്ട് പോകാൻ നമ്മോട് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉപദേശത്തിൽ പെട്ടതാണ് എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂട്ടത്തിൽ പറയുന്നു, നിന്റെ കുറവൊന്ന് ചെക്കപ്പ് ചെയ്യ്, നിന്റെ കുറവൊന്ന് പരിശോധിച്ച് കബലിൽ അയിറക്ക. നീയല്ലാത്ത മറ്റൊരുത്തന്റെ കുറ്റവും കുറവും നീ പറയുന്നതിന്റെ മുമ്പ് നിന്റെ ഭാര്യ മക്കളിൽ കുറവുണ്ടോ, നിന്റെ ജീവിതത്തിൽ കുറവുണ്ടോ, നിന്റെ മറ്റ് ചുറ്റുപാടുകളിൽ വല്ല പോരായ്മയുണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിക്ക്. എന്നിട്ട് ഒരു കുറ്റവും കുറവുമില്ലാത്ത ഒരാള് ജനങ്ങളിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കുമോ? ഇല്ല മുഹമ്മദു റസൂലുള്ളാഹി. പരിശുദ്ധ ഖുർആൻ അക്മലെന്ന് സാക്ഷ്യപ്പെടുത്തിയ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും
حديث عليكم بالمؤمنين رؤوف رحيم أكمل آية نداه أكمل الخلق محمد رسول الله صلى الله عليه وسلم തങ്ങളല്ലാത്ത പോരായ്മയുള്ള ഒരാള് നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അതുകൊണ്ട് മോനെ നിനക്ക് ജീവിച്ചോ. വലാത്ത കുങ്കറുബ പിമ്പിൽ ജുറൂഹി വകൾ തുനസിഹായി മിനൽ അഅദാഇ മുസ്ലിമാ. മഹാന്മാർ ഉപദേശിക്കുകയാണ്, ഓ കാരണവന്മാരെ, ഹജ്ജ് ചെയ്തവരെ, ഉംറ ചെയ്തവരെ, നിസ്കരിക്കുന്നവരെ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെ, മുഴുവനും നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഫിത്നയെന്നോർക്കണേ. അതുകൊണ്ട് വലാത്ത കുങ്കറുബാബ് ഈച്ചനെ പോലാകണ്ട. ഈച്ചന്റെ പണി എന്താണ്? ഈച്ചന്റെ പണി എവിടെയാണോ മാറുന്നത്, എവിടെയാണോ ചീഞ്ഞു നാറുന്നത്, എവിടെയാണോ ദുർഗന്ധം വമിക്കുന്നത്, എവിടെയാണോ രക്തം പൊട്ടുന്നത്, ചലമൊലിക്കുന്നത്, ഛർദിച്ചത് എവിടെയാണ്, മലിമനസ്സമായ സ്ഥലം എവിടെയാണ്, അവിടെ ഈച്ച പൊട്ടൊന്ന് മണത്ത് പാറിയെത്തും. നല്ല അത്തറൊക്കെ വരണ്ട് നല്ല സ്മെല്ലുള്ള സ്ഥലത്തൊന്നും ഈച്ചനെ കാണൂല, നാറുന്ന സ്ഥലത്തെ കാണൂ. ഇതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം ഹൈറായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കെ ആ വ്യക്തിയിൽ എന്ത് കുറവാണ് വന്നത്? ആ കുറവ് മാത്രം അതാ ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന മനുഷ്യ, ഫിത്നയുമായിട്ട് നടക്കുന്ന മനുഷ്യ, ദൈവത്തും നമീമത്തുമായിട്ട് നടക്കുന്ന മനുഷ്യ, നീ മനുഷ്യനല്ല, നീ പ്രാണിയായ ഈശയോട് സമനാണ് കേട്ടോ. മനുഷ്യനോട് പിന്തുടരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുർആൻ ആഹ്വാനം ചെയ്തത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുക്കുമല്ലാഹ്. നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ തൃപ്തിപ്പെടുന്നവരാണോ, റബ്ബിനെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഫത്തബിഉനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്തോളണം. ഹബീബായ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നവൻ അല്ലേ? എത്ര മഹത്തരായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങൾ. കൈഫകാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദ്യമാണ്, യാ ആയിഷ, അല്ലാഹുവിന്റെ ഹബീബായ അവിടുത്തെ പ്രിയ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? കാലത്ത് മഹദിയുടെ മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഹബീബായ തങ്ങളുടെ പവിത്ര സ്വഭാവം അത് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് പറഞ്ഞ വിശുദ്ധരായ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നവൻ ഒരാളെയും പരിഹസിക്കുകയില്ല, ഇബത്ത് പറയുകയില്ല, കുറവാക്കി സംസാരിക്കുകയില്ല. സ്വന്തം താൽപര്യം നേടിയെടുക്കാൻ വേണ്ടി അതേ മഹല്ല് ജമാഅത്തുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മനുഷ്യ, സ്ഥാപനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മനുഷ്യ, വളരെ സൂക്ഷിച്ചോളണം. ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വരും. റഹ്മത്തിന്റെ മലായിക്കത്ത് മാറി നിന്നിട്ട് വായിലൂടെ കാശം വന്ന് ശൈത്താൻ കയറിപ്പിടിച്ച് അതേ നിന്റെ ഈമാനെ തെറ്റിച്ചു കളഞ്ഞ ദുരന്തം നീ ഓർമ്മിച്ചോ, നാവിന് ഒതുക്കിക്കോ, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചോ. ഹബീബായ തങ്ങളതാണ് പറഞ്ഞത്, മൻ അത്വാനീ, എനിക്ക് വഴിപ്പെട്ടവരാരാണ്, അതേ ഭിന്നയുമായിട്ട് നടക്കാത്തവരാരാണ്, ഫസാദുണ്ടാക്കാത്തവരാരാണ്, സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കാത്തവരാരാണ്, ഇങ്ങനെ തുടങ്ങി ചീത്ത വിളിക്കാത്തവരാരാണ്, പ്രത്യേകിച്ച് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ, പവിത്രരായ ഹദീസുകൾ സാക്ഷ്യപ്പെടുത്തിയ ആ മഹത്തരായ പണ്ഡിതന്മാരെ ഒരിക്കലും ആക്ഷേപിക്കരുത്, കുറവാക്കരുത്. ഈമാനില്ലാതെ ചത്തുപോകാൻ കാരണമാണ്, ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാണ്. ഇത് ചെറിയ കാര്യമല്ല, ഇത് കുട്ടിക്കളിയല്ല. ഗൗരവത്തിലെടുക്കണേ സഹോദരന്മാരെ. അമലുകൾ അല്ലാഹു കബൂലാക്കണോ? ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ടോളണം. സ്വഹാബത്തല്ലേ തങ്ങളോട് പറഞ്ഞത്, എന്ത് പ്രശ്നം വന്നാലും ഒന്നും ഞങ്ങൾക്ക് കാര്യമല്ല നബിയേ, ഒന്നും ഞങ്ങൾ വിഷയമാക്കുന്നില്ല നബിയേ. പിതാക്ക അബീവ ഉമ്മിയ റസൂലുള്ളാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പവിത്ര മാസമാണെന്ന്.
ഇമാം മുസ്ലിം നൈസാബ് ഒരു തങ്ങൾ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസ് പറഞ്ഞല്ലോ, റമദാൻ നോമ്പ് കഴിഞ്ഞാൽ മഹത്തായ മാസം, അള്ളാഹു തൃപ്തിപ്പെട്ട മാസം എന്ന് അള്ള വിശേഷിപ്പിച്ച പവിത്ര ഷഹ്റു മുഹറമിൽ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, ഈ മജ്‌ലിസിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. ഞാനടക്കം എന്റെ നഫ്സിനോട് പറയുന്നു, നാം പ്രതിജ്ഞ എടുക്കണം. ജീവിതത്തിൽ ഒരു മനുഷ്യ മനസ്സിനെയും വേദനിപ്പിക്കില്ല. ഒരാളെ കുറവാക്കിയത്